In nomine Patris et Filii et Spiritus Sancti. Amen. Ave Maria. ശ്രദ്ധിച്ചോ, 1884 ലിയോ 13-ാമൻ മാർപ്പാപ്പ ഹുമാനും ജനുസ് എന്ന ചാക്രിയ ലേഖനത്തിൽ ഫ്രീമാസൺ ക്ലബ്ബുകളുടെ തത്വശാസ്ത്രവും ധാർമ്മികതയും കത്തോലിക്ക സഭയ്ക്ക് എതിരാണെന്ന് പഠിപ്പിച്ചു. 1892 ഇറ്റാലിയൻ ജനതയ്ക്ക് എഴുതിയ ഒരു കത്തിൽ അദ്ദേഹം നയം വ്യക്തമാക്കി. കത്തോലിക്ക വിശ്വാസവും ഫ്രീമാസൺ സത്വസംഹിതയും പരസ്പരം ചേർന്നു പോകുന്നതല്ല, അതിനാൽ ഒന്നിലെ അംഗത്വം മറ്റൊന്നിൽ നിന്നുള്ള അകൽച്ചയുമാണ്. പിന്നീട് ഈ സംഘടനകൾ തങ്ങളുടെ ആകർഷകമായ പ്രവർത്തന ശൈലി കൊണ്ട് മസോണിക് ലോഡ്ജുകൾ കൊണ്ട് കത്തോലിക്ക സഭയിൽ എതിരല്ല മറിച്ച് അനുകൂല സംഘടനകളാണെന്ന് സ്ഥാപിക്കാൻ കത്തോലിക്ക സഭയിലെ പ്രമുഖരെ തന്നെ കൂട്ടുപിടിക്കുകയുണ്ടായി. ഇത്തരം കൂട്ടുകെട്ടിന് റോമിലെ വിശ്വാസ തിരുസംഘം വളരെ ഗൗരവത്തോടെ വിലയിരുത്തുകയും അതിൻ്റെ ഫലമായി 1983 നവംബർ 26 മസോണിക് അസോസിയേഷനുകളെക്കുറിച്ചുള്ള ഔദ്യോഗികമായ പ്രസ്താവന നമ്പർ സോ ആൻഡ് സോ പുറപ്പെടുവിക്കുകയും ചെയ്യുകയുണ്ടായി. പിന്നീട് മാർപ്പാപ്പയായിത്തീർന്ന കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഈ പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. വിശ്വാസ തിരുസംഘത്തിൻ്റെ രേഖയിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മസോണിക് സംഘടനകളും കത്തോലിക്ക വിശ്വാസവും തമ്മിലുള്ള അപരിഹത്യമായ പൊരുത്തക്കേടുകളെ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ സംഘടനകളിൽ വിശ്വാസികൾ അംഗമാകുന്നത് നിരോധിക്കുകയും ഇത്തരം സംഘടനയിൽ അംഗങ്ങളായവർ പാപാവസ്ഥയിലാണെന്നും ജീവിക്കുന്നതെന്നും അതിനാൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ലെന്നും കർദിനാൾ റാറ്റ്സിംഗർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. 1884 മഹാനായ ലിയോ 13-ാം മാർപ്പാപ്പ ആണ് ഈ ഫ്രീമാസൺ സംഘടന കത്തോലിക്ക വിശ്വാസത്തിനെതിരാണെന്നും ഇതിനകത്ത് അംഗത്വം എടുത്താൽ കത്തോലിക്കായുടെ അംഗത്വം നഷ്ടപ്പെടുന്നു, കമ്മ്യൂണിസ്റ്റ് മെമ്പറായാൽ കത്തോലിക്ക വിശ്വാസം അംഗത്വം നഷ്ടപ്പെടുന്നു. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാവുണ്ടോ? ബുദ്ധമതം സ്വീകരിച്ചാൽ, ദൈവസങ്കല്പമില്ലാത്ത ബുദ്ധമതം ഒരാൾ സ്വീകരിച്ചാൽ കത്തോലിക്ക സഭയിലുള്ള ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സെൻ ബുദ്ധിസം, ട്രാൻസെൻഡൽ മെഡിറ്റേഷൻ ഇതിൽ പങ്കെടുത്താൽ കത്തോലിക്ക അംഗത്വം നഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. മനസ്സിലാവുണ്ടോ? ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് അനേകായിരങ്ങൾ ഫ്രീമാസൺ സംഘടനയിലെ അംഗങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് ഉള്ളിലുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അവരാണ് സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറി സഭയിൽ യൂദാസുമാരെ സൃഷ്ടിക്കുന്നതും സഭയെ തുരങ്കം വയ്ക്കുന്നതും കത്തോലിക്ക വിശ്വാസത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ സഭയിൽ നടപ്പിലാക്കുന്നതും. ക്രിസ്തലോ ഹല്ലേലൂയ. അതുകൊണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നിങ്ങൾ അമ്മേനെ പിടിക്കണം, എന്നിട്ട് ജ്ഞാനത്തോടെ ബൈബിൾ വായിക്കണം, വചനാടിസ്ഥാനത്തിൽ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണം.